ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ പല പല മേക്കപ്പ് പ്രോഡക്ട്സുകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഫൗണ്ടേഷൻ, ഫേസ് പൗഡർ, ബ്ലഷർ തുടങ്ങിയ മേക്കപ്പ് പ്രോഡക്ട്സുകൾ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐബ്രോ ഷെയ്ഡിംഗ് എന്നതിനെ കുറിച്ചാണ്. ഇവിടെ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഫേസ് ഷേപ്പുകളെ കുറിച്ചാണ്. അതായത് ഓവൽ, സ്ക്വയർ, റൗണ്ട്, ഡയമണ്ട്, ട്രയാങ്കുലർ, ഒബ്ലോങ്, ഹാർട്ട് ഷേപ്പ് എന്നിങ്ങനെ 7 തരം ഫേസ് ഷേപ്പുകളെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഫേസ് ഷേപ്പുകളെ ആസ്പദമാക്കി, അതായത് ഓരോ ഫേസ് ഷേപ്പിനും യോജിച്ച രീതിയിലായിരിക്കണം ഐബ്രോസ് ഷേപ്പ് ചെയ്യേണ്ടത്. അതായത് ത്രെഡിങ് ചെയ്യുമ്പോൾ ഫേസ് ഷേപ്പിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഐബ്രോസ് ഷേപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഐബ്രോസ് ത്രെഡ് ചെയ്ത് ഷേപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഷെയ്ഡിംഗ് നൽകുന്നത്. ഷെയ്ഡിങ്ങിനായി നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷുകളാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ജെൽ, ക്രീം, ക്രയോൺസ് എന്നിങ്ങനെയുള്ള ഏതെങ്കിലും കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് ഐബ്രോസ് ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിലൂടെ അത് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നതാണ്. ഐബ്രോ ഷെയ്ഡിങ്ങിന് ശേഷം അതിന് ഒരു പെർഫെക്ഷൻ തോന്നുന്നതിനായി വീഡിയോയിൽ കാണുന്ന രീതിയിൽ കൺസീലർ എന്ന കോസ്മെറ്റിക്സ് അപ്ലൈ ചെയ്യുക. അതായത് പുരികത്തിൻ്റെ അടിഭാഗത്തും മുകൾ ഭാഗത്തുമായിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് ലുക്ക് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇനി നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ഐ ഷാഡോ എന്നതിനെ കുറിച്ചാണ്. കണ്ണുകൾ മനോഹരമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഐ ഷാഡോ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡ്രസ് കളറിന് മാച്ച് ആകുന്ന തരത്തിലുള്ള ഐ ഷാഡോസ് ഇന്ന് നമുക്ക് ലഭ്യമാണ്. വാക്സ്, ഓയിൽ, കളർ പിഗ്മെൻറ്റ് ഇവ മിക്സ് ചെയ്താണ് ഐ ഷാഡോ നിർമ്മിച്ചിരിക്കുന്നത്. പൗഡർ, പെൻസിൽ, ക്രയോൺ എന്നിങ്ങനെ പല ഫോംസിൽ ഐ ഷാഡോ വിപണിയിൽ ലഭ്യമാണ്. ടൈപ്സ് ഓഫ് ഐ ഷാഡോ ഏതൊക്കെയാണെന്ന് നോക്കാം. പൗഡർ ഐ ഷാഡോ, ക്രീം ഐ ഷാഡോ, ലിക്വിഡ് ഐ ഷാഡോ, ലൂസ് പൗഡർ ഐ ഷാഡോ, ക്രയോൺ ഐ ഷാഡോ, ബേക്ക്ഡ് ഐ ഷാഡോ. ഓരോന്നും നമുക്ക് പഠിക്കാം. ഒന്നാമതായി പൗഡർ ഐ ഷാഡോ. കോമണായി നമ്മൾ ഉപയോഗിക്കുന്നത് പൗഡർ ഐ ഷാഡോയാണ്. ഇത് ഈസിയായി ബ്ലെൻഡ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ വേരിയസ് ഫിനിഷസ് എന്ന് പറയുന്നത് മാറ്റി ഐ ഷാഡോ, ഷിമ്മർ ഐ ഷാഡോ, സാറ്റിൻ ഐ ഷാഡോ എന്നിങ്ങനെയാണ്. പൗഡർ ഐ ഷാഡോ റബ്ബ് ചെയ്യാൻ പാടുള്ളതല്ല. ഇത് ജെൻ്റിലി പാറ്റിങ്ങിലൂടെ അപ്ലൈ ചെയ്ത് ഐ ലിഡ്സിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അടുത്തത് ക്രീം ഐ ഷാഡോ. പാൻ, ട്യൂബ്, സ്റ്റിക്ക് എന്നിങ്ങനെ പല രൂപത്തിൽ ക്രീം ഐ ഷാഡോ ലഭിക്കുന്നുണ്ട്. ഇത് സ്കിന്നിന് നല്ല തിളക്കം നൽകുന്നു. ഒപ്പം തന്നെ കൂടുതൽ സമയം സ്കിന്നിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. ഹോട്ട് വെതർ കണ്ടീഷനിൽ ക്രീം ഐ ഷാഡോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കാരണം ഇത് മെൽറ്റായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ക്രീം ഐ ഷാഡോ 2 അതിലധികമോ കളറുകൾ മിക്സ് ചെയ്ത് മറ്റ് കളേഴ്സ് ആക്കി എടുക്കാനും എളുപ്പമാണ്. ലിക്വിഡ് ഐ ഷാഡോ ഇത് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുകയും ചെയ്യും. തിന്നായ ഐ ഷാഡോ ബ്രഷ് ഉപയോഗിച്ച്
ഡയറക്റ്റ് ആയി ഐലെറ്റ്സിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ലൂസ് പൗഡർ ഐഷാഡോ. അഡ്വാൻസ് മേക്കപ്പിന് ഏറ്റവും നല്ലത് ലൂസ് പൗഡർ ഐഷാഡോയാണ്. എന്നാൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് തീരെ യോജിച്ചതുമല്ല. ഇനി ക്രയോൺ ഐഷാഡോയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ക്രയോൺ ഐഷാഡോ. ഇത് 24 hour ലാസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്തത് ബേക്ക്ഡ് ഐഷാഡോ. ഇത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്താണ് ഉണ്ടാക്കുന്നത്. വളരെ സ്മൂത്താണ്, ഈസിയായി അപ്ലൈ ചെയ്യാൻ കഴിയുന്നതുമാണ്. ഐഷാഡോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഐബ്രോ ഷെയ്ഡിങ്ങും ഐ ഷാഡോയിങ്ങും മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.